നമസ്കാരം. പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ 56-ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രസിഡന്റായി ജോസ് നെറ്റിക്കാടൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്ത കാണാം. പതിനേഴാം തീയതി ഞാൻ ചുമതല ഏൽക്കുമ്പോൾ അതൊരു അസാധാരണ തെരഞ്ഞെടുപ്പുമായിരുന്നു. കേരളത്തിൽ തന്നെ കൃത്യമായ ഐഡന്റിറ്റിയോടുകൂടിയ മത്സരം ആദ്യമായിട്ട് നടന്നത് എറണാകുളം ജില്ലയിലാണ്. അന്നാണ് ജനങ്ങളുടെ മനസ്സ് ഒന്നൊന്നും ചിന്തി മറ്റു പോംവഴിയിലാകെ ചിന്തിച്ചിരുന്നത് കൃത്യമായി അവർ ബാലറ്റിലൂടെ പ്രകടിപ്പിച്ച ഒരു ദിവസമായിരുന്നു. അതിനുശേഷം അന്ന് പെരുമ്പാവൂർ യൂണിറ്റിൽ നിന്ന് കൗൺസിലിൽ വരാൻ അന്നത്തെ സാഹചര്യങ്ങൾക്ക് കഴിഞ്ഞില്ല. അന്ന് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരിഹരിച്ചു വന്നപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിന്നീട് കൗൺസിലും ജില്ലാ കമ്മിറ്റിയിലും എം കെ രാധാകൃഷ്ണൻ ജില്ലയിലെ സീനിയർ നേതാവാണ്. രാധാകൃഷ്ണൻ കമ്മിറ്റിയിലേക്ക് വന്നു, വീണ്ടും തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വന്നു. ഇപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ജില്ലയുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റുമാണ്. അതോടൊപ്പം തന്നെ ശ്രീ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് നെറ്റിക്കാടനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്ത് എല്ലാവരും വിചാരിച്ചു 3 മാസം കൊണ്ട് ഈ സംഘടന പൊളിഞ്ഞ് പെരുമ്പാവൂരത്തെ എല്ലാ ജില്ലയുടെ സംഘടന നേതൃത്വവും ഞാനടങ്ങുന്ന എൻ്റെ കൂട്ടവും എല്ലാം കൂടി രാജി വെച്ച് പുറത്ത് പോകുമെന്നാണ് ധരിച്ചിരുന്നത്. നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുൻനിരയിൽ ഇരിക്കേണ്ടവരാണ്. മുൻവശത്ത് കസേര ഒഴിവുണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കാൻ യോഗ്യരാണ് എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നാത്തിടത്തോളം കാലം എത്ര സമ്മേളനം നടത്തിയാലും ശരി, എന്തൊക്കെ പരിപാടി നടത്തിയാലും ശരി, വ്യാപാരികൾ ഈ അവഗണന എല്ലാവരിൽ നിന്നും എല്ലാ കാലത്തും കേൾക്കേണ്ടി വരും എന്ന് തിരിച്ചറിയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലം ലോകം മുഴുവൻ അനുഭവിച്ച യാതനകൾ, ഏറ്റവും കൂടുതൽ നരക യാതന അനുഭവിച്ച ഒരു വിഭാഗമാണ് വ്യാപാരികൾ അല്ലേ. ഞാനിപ്പോ വന്നിട്ട് പെരുമ്പാവൂരിൽ ഒരു കച്ചവടക്കാരനോട് എന്താ നിങ്ങളുടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒരു മറുപടി ഇല്ല. ചോദ്യം ഒന്നും ചോദിക്കണ്ട, പെരുമ്പാവൂർ പ്രസംഗിക്കാൻ വന്നാൽ പ്രസംഗിച്ചിട്ട് പോയാൽ മതി എന്നുള്ള സ്ഥിതിയാണോ? ആണോ? നിങ്ങൾ എന്ത് മറുപടി പറയും? ഒരാള് ചോദിക്കുകയാണ് ഇപ്പൊ അങ്ങനെ ഉണ്ട്, എന്താ നിങ്ങളുടെ സ്ഥിതി, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? പ്രശ്നമാണ്, പ്രശ്നമാണ്, ആകെ കുഴപ്പമാണ്, ഒരു രക്ഷയും ഇല്ല അല്ലേ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു രക്ഷയില്ല. നമ്മൾ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഈ കാണുന്ന ആൾക്കാരോടൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മനസ്സിലും തോന്നി തുടങ്ങിയത് ഇനിയൊരു സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, 56-ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഇന്ന് ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ മുതൽ നടത്തപ്പെട്ടു. ഇന്ന് പൊതുയോഗത്തിനകത്തും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലും വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞൊരു ടൈമിലെ വ്യാപാരികൾ തെരഞ്ഞെടുത്തെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ പെരുമ്പാവൂര് പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഈ ഒരു വിജയം നേടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വ്യാപാരികളുടെ ഉന്നമനത്തിനായിട്ട് പെരുമ്പാവൂരിൽ ഇതിനകം തന്നെ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി അതിന് നല്ലൊരു എമൗണ്ട് അഡ്വാൻസൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ സ്ഥലം നമ്മൾ തീർത്തെടുക്കാനും അതോടിലൂടെ അതിനകത്ത് നല്ലൊരു കെട്ടിടം പണിത് വ്യാപാരിയെ സമുച്ചയം നിർമ്മിക്കാനും
ബാധിതരോടൊപ്പം തന്നെ വ്യാപാരികളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ അവരെ നേരിട്ട് സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോകും. എല്ലാ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ 56-ാമത് പൊതുയോഗം തെരഞ്ഞെടുപ്പുമാണ് ഇന്ന് പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റേറ്റ് നടത്തപ്പെട്ടത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ വളരെ അടക്കും ചിട്ടയോടും സാമ്പത്തിക ഭദ്രതയോടും നടത്തപ്പെട്ട ഭരണം പെരുമ്പാവൂരിലെ വ്യാപാരികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു എന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം പെരുമ്പാവൂരിൻ്റെ പ്രസിഡൻ്റായിരുന്ന മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന സി ജോസ് നെറ്റിക്കാടൻ പെരുമ്പാവൂരിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷനെ മുന്നോട്ട് നയിച്ച ശ്രീ ജോസ് നെറ്റിക്കാടൻ ഇതിലും ഭംഗിയായ രീതിയിൽ പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷനെ നയിക്കുമെന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയമില്ല. പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷൻ്റെയും പെരുമ്പാവൂരിലെ വ്യാപാരി സമൂഹത്തിൻ്റെയും ചിരകാല അഭിലാഷമായ പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷൻ സ്വന്തമായി പെരുമ്പാവൂരിൽ ഒരു ഭൂമി വാങ്ങി അതിൽ ഒരു വ്യാപാര സമുച്ചയം നിർമ്മിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തവണയും ശ്രീ ജോസ് നെറ്റിക്കാരനെ പെരുമ്പാവൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പെരുമ്പാവൂരിലെ മുഴുവൻ വ്യാപാരികളുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുവാൻ പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ലൈഫ് കൊച്ചി ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.